വീണ്ടും സ്നേഹസ്വാഗതം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മാക് ടി വിയിലെ ഫാമിലി മെൻറ്റർ എന്ന കുടുംബങ്ങളുടെ പ്രോഗ്രാമിലേക്ക് പ്രിയപ്പെട്ടവർ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുകയാണ് ഇതുവരെ നൽകിയ എല്ലാ സഹകരണങ്ങൾക്കും പ്രോത്സാഹനത്തിനും പ്രാർത്ഥനയ്ക്കും ഒത്തിരി നന്ദി 2020-ൽ നിങ്ങൾ തന്ന സ്നേഹം പ്രത്യേകമായിട്ടും ഞങ്ങൾ വിലമതിക്കുന്നു ഓർക്കുന്നു 2021-ലും പുതിയ വർഷത്തിലും നിങ്ങളിത് കാണണം അനേകരെ ഈ ഒരു ഫാമിലി മെൻറ്റർ വീഡിയോസ് ഷെയർ ചെയ്യണം പ്രോത്സാഹനവും പ്രാർത്ഥനയും ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു പ്രിയപ്പെട്ട കുടുംബങ്ങൾ മാതാപിതാക്കന്മാർ 2020 നമ്മൾ വിളിക്കുക സീറോ ഇയർ എന്നാണ് അതുകൊണ്ട് തന്നെ 2021 ഒരു ഹീറോ ഇയറായിട്ട് മാറട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു സോ ഹാപ്പി ന്യൂ ഇയർ ടു എവരിവൺ ഒത്തിരി കാര്യങ്ങൾ നഷ്ടമായി ഒരുപാട് സങ്കടങ്ങൾ ദുരന്തങ്ങൾ പക്ഷേ കടന്നുപോയ 2020 COVID-19 ഇപ്പോഴും നമ്മളെ ഒരു പ്രധാനപ്പെട്ട കാര്യം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ കുടുംബവുമായിട്ട് ഒന്നിച്ചിരുന്ന ഒരു വർഷം 2020 ശരിയല്ലേ തിരക്ക് പിടിച്ചോടിയിരുന്ന മനുഷ്യനെ ഒരുപക്ഷെ കുടുംബത്തിൽ തളച്ചിടാൻ ദൈവം തന്ന ഒരു വലിയ അനുഗ്രഹമാണ് അവസരമാണ് അങ്ങനെ ചിന്തിച്ചാൽ ഈ ഒരു 2020 COVID-19 എന്തുമാവട്ടെ ഒരിക്കൽ കൂടി 2021-ൻ്റെ സ്നേഹം നല്ല ആരോഗ്യം ഒരു ഹീറോ ഇയറായിട്ട് ഇത് മാറട്ടെ എന്ന് വീണ്ടും ആശംസിക്കുന്നു പ്രിയപ്പെട്ടവർ ഒരു കഥ പറഞ്ഞുകൊണ്ട് 2021-ലെ ആദ്യത്തെ എപ്പിസോഡ് ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരോട്ട മത്സരം കൊച്ചുകുട്ടികളാണ് 4-ാം ക്ലാസ്സിലെ 5-ാം ക്ലാസ്സിലെ കൊച്ചുമക്കൾ ഏതാണ്ട് 10 പേരുണ്ട് അവർ ഓടാൻ റെഡിയാകുന്നു 9 പേരും ദർ ഗെറ്റിംഗ് റെഡി അവസാനത്തെ വിസിൽ മുഴങ്ങാൻ അവർ കാത്തിരിക്കുന്നു പക്ഷെ ഒരു പയ്യൻ മാത്രം അവൻ വളരെ ശാന്തമായെന്ന് കണ്ണടച്ച് കൈ കൂപ്പി പ്രാർത്ഥിക്കുകയാണ് പെട്ടെന്ന് അവൻ ശാന്തനാകുന്നു വിസിൽ മുഴങ്ങുന്നു ഈ 10 പേരും ഒരുപോലെ ഓടുന്നു പക്ഷേ ഈ പ്രാർത്ഥിച്ച പയ്യൻ 10-ാമത്തവനായിട്ട് ഫിനിഷ് ചെയ്യുന്നു ഓർക്കണം 1-ാമതല്ല 5-ാമതുമല്ല 9-ാമത്തവനുമല്ല 10-ാമത്തവനായിട്ട് അവൻ ഫിനിഷ് ചെയ്യുകയാണ് എല്ലാവരും കൂക്കി വിളിച്ചു കൂട്ടുകാർ അവനെ കളിയാക്കി പരിഹസിച്ചു നീ പ്രാർത്ഥിച്ചിട്ടും തോറ്റുപോയില്ലടാ നീ ഇത്രയും നേരം പ്രാർത്ഥിക്കാത്ത 9 പേരും ഓടി വിജയിച്ചു പക്ഷേ നിനക്ക് 1-ാമത് വേണ്ട 5-ാമതും വേണ്ട ഒരു 9-ാമത്തവനായിട്ടെങ്കിലും നിനക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിരുന്നില്ല 10-ാമത്തവനായി എല്ലാവരുടെയും പിറകിലായി പോയല്ലോടാ നീ അവസാനം ഒരു അധ്യാപകൻ ചേർത്ത് പിടിച്ച് ഇതേ ചോദ്യം ചോദിച്ചു മോനെ നീ പ്രാർത്ഥിച്ചിട്ടും തോറ്റുപോയല്ലോടാ അവൻ പുഞ്ചിരിയോടെ ടീച്ചറിനോട് ഇങ്ങനെ പറഞ്ഞു ടീച്ചറെ ഞാൻ പ്രാർത്ഥിച്ചത് വിജയിക്കാനല്ല മറിച്ച് തോറ്റാലും കരയാതിരിക്കാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുപാട് ചോദിച്ചിട്ടുള്ള ഒരുപക്ഷേ നിങ്ങളും ഞാനുമൊക്കെ കേട്ടിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് പ്രാർത്ഥിച്ചിട്ടും പരാജയപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി പരാജയപ്പെടുന്ന ചില വ്യക്തികളും ചില കുടുംബങ്ങളും നമ്മളങ്ങനെ ചോദിച്ചിട്ടില്ലേ നമ്മളങ്ങനെ കേട്ടിട്ടില്ലേ നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ആ വീട്ടുകാർ ആ കുടുംബം ഇത്രയും പ്രാർത്ഥിച്ചിട്ടും സഹനങ്ങൾ മാത്രമാണല്ലോ ആ മാതാപിതാക്കന്മാർ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും മക്കൾ അങ്ങനെയാണല്ലോ അവരൊന്നിച്ച് പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ സഹനം വിട്ടൊഴിയാത്ത പ്രിയപ്പെട്ടവരെ ബൈബിൾ പ്രകാരം ഏറിയാൽ 70 അല്ലെങ്കിൽ 80 ഒരു മനുഷ്യൻ്റെ ആയുസ് ഈ പ്രവാസ കാലഘട്ടത്തിലെ ഒരു മനുഷ്യൻ്റെ ആയുസ്സാണ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 കൃത്യമായിട്ടും വചനം പറയുന്നുണ്ട് അതിനോട് ചേർന്ന് ഇക്കാലം അത്രയും മനുഷ്യജീവിതം ക്ലേശപൂർണമാണ് എന്ന് പറഞ്ഞാൽ ഈ 70, 80 അല്ലെങ്കിൽ 90 ഇക്കാലം അത്രയും മനുഷ്യജീവിതം അത് പ്രവാസകാലം ക്ലേശപൂർണമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആരും തെറ്റിദ്ധരിക്കരുത് പ്രാർത്ഥിക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കുന്നത് പരാജയപ്പെടാതിരിക്കാൻ വേണ്ടിയല്ല അഥവാ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ചതുകൊണ്ട് പരാജയപ്പെടില്ല പരാജയം സ്വാഭാവികമാണ് ജീവിതത്തിൻ്റെ സഹനങ്ങളും സങ്കടങ്ങളും യാഥാർത്ഥ്യങ്ങളുമൊക്കെ മരുഭൂമി അനുഭവങ്ങളുമൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് പക്ഷേ ഓർക്കണം ചില ജീവിതങ്ങളൊക്കെ പരാജയപ്പെട്ടിട്ടും പതറിപ്പോകാതിരിക്കാൻ കാരണം അവരുടെ പ്രാർത്ഥനയാണ് ആ കൊച്ചു പയ്യനെ പോലെ ടീച്ചറെ ഞാൻ പ്രാർത്ഥിച്ചത് 1-ാമത് ഓടിയെത്താനല്ല പരാജയപ്പെടാതിരിക്കാനല്ല വിജയിക്കാനുമല്ല മറിച്ച് തോറ്റുപോയാലും കരയാതിരിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഈ ഒരു 2021-ലെ പ്രാർത്ഥന പോലും നമുക്കിങ്ങനെ ഒന്ന് പരുവപ്പെടുത്തുന്ന നല്ലതായിരിക്കും വെൻ യു റൺ എലോൺ ദാറ്റ് ഈസ് നോൺ എസ് റേസ് വെൻ യു റൺ വിത്ത് ഗാഡ് ദാറ്റ് ഈസ് നോൺ എസ് ഗ്രേസ് നിങ്ങൾ ഒറ്റയ്ക്ക് ഓടുമ്പോൾ അതിന് പറയുന്നവരാണ് ഓട്ടമത്സരം ഓട്ടം റേസ് RACE പക്ഷേ ദൈവത്തോടൊപ്പം നിങ്ങൾ ഓടുമ്പോൾ അഥവാ ദൈവം നിങ്ങളുടെ കൂടെ ഓടുമ്പോൾ അതിന് പറയുന്നവരാണ് ഗ്രേസ് കൃപ RACE GRACE ആൻഡ് G സ്റ്റാൻഡ്സ് ഫോർ ഗോഡ് അതുകൊണ്ട് ദൈവത്തോടൊപ്പം ഓടുന്ന ഒരു വർഷമായിട്ട് മാറട്ടെ പ്രാർത്ഥിച്ചിട്ടും പതറിപ്പോയവരും പ്രാർത്ഥിച്ചിട്ടും പരാജയപ്പെടുന്നവരും മനസ്സിലാക്കുക നിങ്ങൾ പരാജയപ്പെട്ടിട്ടും പതറിപ്പോകാതെ ഒത്തിരിയൊന്നും കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് നിരാശപ്പെടാതിരിക്കുവാൻ നിങ്ങളെ
സഹായിക്കുന്ന ആ വലിയ ശക്തിയാണ് പ്രാർത്ഥന. ആ വലിയ ഓട്ടത്തിൽ ഗ്രേസ് കൃപയോട് കൂടിയാണ് നിങ്ങൾ ഓടുക. ഈ 2021 കുറച്ചുകൂടി ഗ്രേസ്ഫുൾ റേസ്, കൃപ നിറഞ്ഞ ഒരു ഓട്ട മത്സരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ കൊച്ചു കഥയിലെ കൊച്ചു പയ്യൻ്റെ പ്രാർത്ഥന നമ്മുടെയും പ്രാർത്ഥനയായിട്ട് മാറട്ടെ. പരാജയപ്പെട്ടാലും പതറിപ്പോകാതിരിക്കാൻ, കരയാതിരിക്കാൻ പ്രാർത്ഥന നമ്മളെ ശക്തിപ്പെടുത്തും. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു വൺസ് അഗെയിൻ. ഹാപ്പി ന്യൂ ഇയർ.